ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ നൊവേനയുടെ നാലാം ദിവസത്തിലേക്ക് സ്വാഗതം. ഉസ്തിനാമയുടെ ഡയറിക്കുറിപ്പുകളിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കരുണ നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളേക്കാൾ വളരെ ഉന്നതമാണ്. എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കുവാൻ ആർക്ക് കഴിയും? നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിനക്ക് വേണ്ടിയാണ് എന്നെ കുരിശിൽ തറയ്ക്കുവാൻ ഞാൻ അനുവദിച്ചത്. നിനക്ക് വേണ്ടിയാണ് എൻ്റെ തിരുഹൃദയം കുത്തത്താൽ കുത്തിത്തുറക്കപ്പെടുവാൻ ഞാൻ സമ്മതിച്ചത്. അങ്ങനെ നിനക്ക് വേണ്ടി ഒരു കാരുണ്യ സ്രോതസ് തുറന്നു തരുവാൻ. അതിനാൽ വിശ്വാസത്തോടെ വന്ന യോഹ്വയിൽ നിന്ന് കൃപാവരങ്ങൾ സ്വീകരിക്കുക. അനുദമിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല. നിന്റെ ദുരവസ്ഥകളെല്ലാം എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ അപ്രത്യക്ഷമാകും. നിന്റെ നികൃഷ്ട അവസ്ഥയെക്കുറിച്ച് ഇനി ഒന്നും നീ എന്നോട് പറയണ്ട. നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് പ്രദാനം ചെയ്യുന്നത്. എൻ്റെ കൃപാവരങ്ങളുടെ നിക്ഷേപങ്ങളാണാൽ ഞാൻ നിന്നെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ദൈവ കരുണയ്ക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ രശ്മികൾ നമ്മളിലേക്കെല്ലാം വധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നോവേന ചൊല്ലാം. നാലാം ദിവസം നിയോഗം. അവിശ്വാസികളും യേശുവിനെ അറിയാത്തവരും ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും സഹതാപാർജനായ എൻ്റെ ഈശോയെ, അങ്ങാകുന്നു ലോകം മുഴുവൻ്റെയും വിളിച്ചും. ദയാനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ മഹനീയമായ അങ്ങയുടെ കരുണയെ അവർ വാഴ്ത്താനിടയാവുകയും ചെയ്യട്ടെ. കരുണാസമരനായ അങ്ങയുടെ ഹൃദയത്തിൽ നകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. നിത്യനായ പിതാവെ, അങ്ങിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമാണെങ്കിലും ഈശോയുടെ ദീ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെമേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് ഇവരെ നയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്ക് വരണമേകണമേ. ഇപ്പോഴും ഉന്നയിക്കുമാമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപോചിതമാവണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളൊരു ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരവേ നിങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി. കർത്താവങ്ങേരുടെ സ്ത്രീകളെ അനുഗ്രഹിപ്പെട്ടവളാകുന്നു. അങ്ങനെ ദൃഢഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നീക്കുമാമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.